നമസ്കാരം. ഇത് സ്വർണ്ണക്കടത്തല്ല, ഇത് തീവ്രവാദം തന്നെയാണ് എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ടൊക്കെ ഉറപ്പായി വരുന്നു, 100% ഉറപ്പായി വരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതായത് PFIക്ക് ഈ സ്വർണ്ണക്കടത്തുമായി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്രയവിക്രയങ്ങളും നടപടിയുമായി എന്ത് ബന്ധം? തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ മുഹമ്മദ് അലി എന്ന പ്രതി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, 2 ദിവസം മുൻപാണ് അറസ്റ്റിലായത്. അതോടുകൂടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് ഈ സ്വർണ്ണക്കടത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് എന്ന വ്യാജേനയുള്ള തീവ്രവാദത്തിൽ അല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി സ്വർണം കടത്തുന്ന പരിപാടിയിൽ പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ NIA ബോധ്യമായിരിക്കുകയാണ്. NIA അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ്, ഇത് NIA എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം മാത്രമല്ല ഈ അന്വേഷണം നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ അവരാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, NIA അന്വേഷണം എന്നാണ് പറയുന്നത്. എങ്കിലും ഇതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ 12 മണിക്കൂർ കൂടുമ്പോൾ റിപ്പോർട്ടുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്, മെദാന്ത ആശുപത്രിയിലാണെങ്കിലും കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സപ്പ് സന്ദേശങ്ങളായി അജിത് ഡോവൽ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ സത്യമാണ്, അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സാധാരണഗതിയിൽ കേന്ദ്ര ഇന്റലിജൻസിലെ മറ്റ് IB, RAW തുടങ്ങിയ ഏജൻസികളെല്ലാം ഇതിൻ്റെ വിവരങ്ങൾ പ്രത്യക്ഷത്തിലല്ലാതെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ബൃഹത്തായ ഒരു ശൃംഖല കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. NIA ഒറ്റയ്ക്ക് വിചാരിക്കുന്നതിൻ്റെ 100 ഇരട്ടിയാണ് ഇപ്പോൾ എല്ലാ ഏജൻസികളും ചേർന്ന് വെച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നത് CBI ഒഴിച്ചുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഇതിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഉൾപ്പെടെ, അപ്പോൾ ഇതിൻ്റെ ഈ നെറ്റ്വർക്കിൻ്റെ ആ ഒരു അവസ്ഥ വളരെ വളരെ വിപുലമാണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് കൂടുതൽ ഇടപെടലുകൾ വിവിധ ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ PFIയുടെ ബന്ധം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ബന്ധമൊക്കെ തന്നെ ഏതാണ്ട് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിന് പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് കൂടി NIA ലഭിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലെ വിവിധ ഭീകര സംഘടനകളുമായി സഹകരിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തൻവീർ ഹുസൈൻ എന്ന് പറയുന്ന ആ കൊടും ഭീകരൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ വിവിധ ഭീകര സംഘടനകൾ ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഒക്കെ വിവരങ്ങൾ പോലീസിനോട്, ഡൽഹി പോലീസിനോട് തുറന്നു പറഞ്ഞത് തത്വമയി ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് സംഘടനകൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവരുടെ നെറ്റ്വർക്കിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നൊക്കെ തന്നെ കാര്യമായി ഇപ്പോൾ NIA അതുപോലെ വിവിധ ഏജൻസികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിന് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ ബന്ധവും ഇപ്പോൾ ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു. ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വഴി ഇടപാടിന്റെ കണ്ണികൾ ലഷ്കർ ഇ തൊയ്ബയിലേക്കും എത്തിയതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനും അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയുമായ മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് അലിയുടെ അറസ്റ്റാണ് ഈ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ കേസിന്, ഈ കൈവെട്ട് കേസിന് പണം സംഘടിപ്പിച്ചത് ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. സംഘടനയുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നവരിൽ പ്രധാനിയാണ് ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിനും കലാപത്തിനും വിവിധ സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറേ പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭത്തിന് ഈ പണം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പണമൊഴുക്കിയതിൻ്റെ ആ രേഖകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഏതാണ്ട് 120 കോടി രൂപയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിവിധ ഭീകര സംഘടനകളിൽ നിന്ന്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ വിവിധ ഭീകര സംഘടനകളിൽ നിന്ന് അനധികൃതമായി ശേഖരിച്ചത്. 120 കോടി രൂപ വിവിധ അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയുമൊക്കെ ശേഖരിച്ചത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചതിന് ഡൽഹി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കേരളത്തിലെ ഒരു നേതാവിനെ ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടും ഡൽഹിയിൽ വലിയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഈ ഭീകര സംഘടനകൾ. അതുപോലെ തന്നെ പാകിസ്ഥാൻ സഹായം തേടിക്കൊണ്ട് ലഷ്കർ ഇ തൈബ, അതുപോലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ, തെഹരിക് ഇ താലിബാൻ തുടങ്ങിയ സംഘടനകളുടെ ഒക്കെ സഹായം തേടിക്കൊണ്ടാണ് ഈ ഭീകര സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അൽ ഉമ, നമ്മൾ ഇതിനു മുൻപും വാർത്ത ചെയ്തിരുന്നു, അൽ ഉമ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി, ഈ സയ്യിദ് അലവി എന്നയാൾ പിടിയിലായപ്പോൾ ഇയാൾക്ക് അൽ ഉമ എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ NIA സൂചനകൾ ലഭിച്ചിരുന്നു. ഇയാൾ തമിഴ്നാട്ടിൽ പല മേഖലകളിലും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അവിടെയൊക്കെ അൽ ഉമയുടെ താവളങ്ങളായി മാറുന്നു. അൽ ഉമയ്ക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പണവുമൊക്കെ ലഭിക്കുന്നത് ഇത്തരം സ്വർണ്ണക്കടത്തിലൂടെയാണ്. അത് ഈ എടക്കണ്ടൻ സയ്യിദ് അലവി എന്ന വ്യക്തി വഴിയാണ് ലഭിച്ചിരുന്നത് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ അന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. NIA വിശദമായി തന്നെ അതേക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ, തമിഴ്നാട് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച്
എല്ലാ അതായത് ഭീകരത നടമാടുന്ന എല്ലാ മേഖലകളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ ഡൽഹി കലാപം മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് കേസ് വരെ എത്തി നിൽക്കുന്നത് പക്ഷേ അതിന് മുന്നിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നത് പക്ഷേ ഇതൊക്കെ ഇവിടെ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പാകിസ്ഥാനിലെ ടെഹരിക്ക് താലിബാൻ അതുപോലെ ലഷ്കർ ഇ തൈബ ഹിസ്ബുൾ മുജാഹിദീൻ ഈ സംഘടനകളും ഒക്കെയായിട്ട് പി എഫ് ഐയും അതുപോലെയുള്ള ഇവിടുത്തെ സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റ് സംഘടനകളുമൊക്കെ ബന്ധപ്പെട്ടതായുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു അതാണ് ഈ മുഹമ്മദ് അലിയുടെ അറസ്റ്റോടുകൂടി തന്നെ ഇതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കളിച്ച കളിയല്ല എന്നുള്ള കാര്യം ഇവരൊക്കെ ഓർത്താൽ നിന്ന് ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുകയായിരുന്നു ഓ ഇതൊക്കെ എന്ത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും നമ്മുടെ സോളാർ കേസ് എന്തായി എന്നൊക്കെ ചോദിച്ചു പക്ഷേ സോളാർ കേസ് അന്വേഷിച്ച ആളുകളല്ല ഇത് അന്വേഷിക്കുന്നത് സോളാർ കേസ് അന്വേഷിച്ച രീതിയിലല്ല ഇത് അന്വേഷിക്കുന്നത് യു എ പി എ ചുമത്തിയത് ചുമ്മാ പോയി കാറ്റും കൊണ്ട് പറമ്പിൻ്റെ സൈഡിൽ പോയി ഇരിക്കാനല്ല ഇവിടെ ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ബന്ധമുള്ള തീവ്രവാദ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് പ്രവർത്തന മേഖലയാണ് ഇവിടെ സജീവമായത് സജീവമായിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഇപ്പോൾ എൻ ഐ എ എത്തിയിരിക്കുന്നത് ഇത് എൻ ഐ എ ആണ് അന്വേഷിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ കേന്ദ്ര ഏജൻസികളുടെ ഏകോപനത്തോടെ കൃത്യമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ 12 മണിക്കൂർ കഴിയുമ്പോഴും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിച്ച് പ്രോഗ്രസ് കാർഡ് എഴുതി അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇത് കളിച്ച കളിയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കുറച്ചു കാലം കഴിയുമ്പോൾ മാധ്യമങ്ങളൊക്കെ ഇത് മറക്കും ജനങ്ങൾ ഇത് മറക്കും ഇലക്ഷനൊക്കെ വരികയല്ലേ അല്ലെങ്കിൽ കൊറോണ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം മറന്നു പൊക്കോളും എന്നൊന്നും ഇവിടെയുള്ള ഈ രാജ്യവിരുദ്ധരായ ആളുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മികളോ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാം കുഴപ്പമില്ല കമ്മ്യൂണിസ്റ്റുകാരോ വിചാരിക്കേണ്ട ഇത് കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും കളിയുടെ ഗതിയും വിഗതിയും ഒക്കെ അങ്ങ് മാറും അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്